ഇതിൽ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് നാമജപ ഘോഷയാത്ര ശബരിമല കാലത്ത് ഉണ്ടായതുപോലെ ഇവിടെയും എന്നാണ് പറയുന്നത്. അതിനുശേഷമൊക്കെ ഉണ്ട് തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളത് സ്പീക്കർ ഇന്നിപ്പോൾ ആ വാക്ക് പറയുന്നുണ്ട്. എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ നേട്ടം ഉണ്ടായതാർക്ക് എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് പോകുന്നത്രയും പോകട്ടെ, അതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടുമല്ലോ എന്നൊരു കണക്കുകൂട്ടൽ കൂടി നിങ്ങൾക്കുണ്ടോ കോൺഗ്രസിന്? ഞങ്ങൾ ഒരു കാലത്തും വോട്ട് നോക്കി രാഷ്ട്രീയ പ്രവർത്തനമോ നിലപാടോ സ്വീകരിക്കാത്ത പാർട്ടിയാണ്. എൻ എസ് എസ് ഇവിടെ എടുത്ത നിലപാടെന്താണ്? എൻ എസ് എസ് എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടുള്ള പാർട്ടിയാണ്. വർഗീയ ശക്തികളെ അവരുടെ നാല് അതിരിനുള്ളിൽ ഇതുവരെ കയറ്റാത്ത ഒരു അന്തസ്സുള്ള നിലപാടെടുത്ത പാർട്ടിയാണ് എൻ എസ് എസും. അതിൻ്റെ നേതാവാണ് ബഹുമാന്യായ ശ്രീ ജി സുകുമാരൻ നായർ സാർ. അപ്പോൾ അതുകൊണ്ട് അവരെ ഇക്കാര്യത്തിൽ അവരെടുത്ത നിലപാടെന്ന് വെച്ചാൽ അവരുടെ സമൂഹത്തിനോടുള്ള നിലപാടാണ്. അത് വിശ്വാസമാണ്. ആ വിശ്വാസം ഭരണഘടന ഉറപ്പു കൊടുക്കുന്നതാണ്. അതിൽ നുള്ളു സംഭവിക്കാൻ പോകേണ്ട ഒരു കാര്യവും ശംസകരുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ നിലപാട് ഇത്രയേ ഉള്ളൂ. ശംസകരനൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റാണെന്ന് അവർ പറയണം എന്നവർ പറയും. എവർ പിൽക്കാലത്ത് ശബരിമല സംഭവത്തിൽ ഉണ്ടായതുപോലെ പിൽക്കാലത്ത് എന്തെങ്കിലും വൈകി വന്ന വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മാപ്പ് പറഞ്ഞു ജനങ്ങളെ വീണ്ടും ഇവർക്ക് സമീപിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ സി പി എഫിന് അത്ര ശോഭനപരമായ ഭാവിയല്ല ഉള്ളത്. അപ്പോൾ നല്ല സാഹചര്യമല്ല. വിലക്കയറ്റം, ധാരാളം പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, ഗവൺമെന്റ് എല്ലാം ഒന്ന് വക്രീകരിക്കാൻ അല്ല. സി അങ്ങനെയല്ല, അങ്ങനെയല്ല അനുജ, അങ്ങനെയല്ല അനുജ. അപ്പം ആദ്യം രക്ഷപ്പെടുക, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, വിഷം കുത്തിവെക്കുക, വർഗീയത ആള് കത്തിക്കുക. ബി ജെ പിക്കാർ സന്തോഷമായില്ലേ? സി പി എം മാർ പറഞ്ഞു, ബി ജെ പിക്കാർ പറഞ്ഞു ഞങ്ങൾ കൈവിട്ടുവെന്ന്. സി പി എം എന്താ പറഞ്ഞത്? ഭരിക്കുന്ന പാർട്ടി എന്താ പറഞ്ഞത്? ഞങ്ങൾ മോർച്ചറി കടത്തുമെന്ന്. ഇവർ രണ്ടുപേരുടെ സന്തോഷം കണ്ടില്ലേ? എം വി ഗോവിന്ദൻ്റെ ആഹ്ലാദം കണ്ടില്ലേ? അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ ആഹ്ലാദം കണ്ടില്ലേ? എൻ എസ് എസിനെ ഒരു കാലത്തും വർഗീയ ശക്തിയുടെ താവളത്തിൽ കൊണ്ടെത്തിക്കാൻ സി പി എം ശ്രമിച്ച് നടക്കില്ല. പിന്നെ എൻ എസ് എസിൻ്റെ ഏതെങ്കിലും ഒരു ശാഖക്കാരനെ കൊണ്ടുവന്ന് എൻ എസ് എസിനെ ആക്ഷേപിക്കാൻ വേണ്ടി സ്വാധീനിക്കാനോ വിലക്കെടുക്കാനോ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് എൻ എസ് എസ് പ്രസ്ഥാനത്തെ അങ്ങനെ ആക്ഷേപിക്കാനും കഴിയില്ല. അവരിക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ സമാധാനപരമായ നിലപാടാണ്. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നേ അല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഷംസീറിന് ഇതിൽ മാപ്പ് പറഞ്ഞ് പിൻവാങ്ങിയല്ലേ നിർവാഹമുള്ളൂ. അതല്ലേ അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വർഗീയ ഇവിടെ ഉണ്ടാക്കി ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നത്? അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് എടുത്തുപയോഗിക്കേണ്ട മാന്യമായ പദങ്ങൾ, അദ്ദേഹത്തിന് സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ച് പറയാം, അത് അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാം. പ്രധാനമന്ത്രി എത്രയോ ഭോഷത്വങ്ങൾ എത്രയോ കാലം പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം അതിശക്തമായി എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ ബി ജെ പിക്കെതിരല്ലേ, വർഗീയതയ്ക്കെതിരല്ലേ, ഞങ്ങൾ എല്ലാ കാലത്തും അതാണ്. പക്ഷേ സി പി എമ്മിനെ ക്ഷീരമുള്ള ഒരു അങ്ങടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇതൊരു അവസരമാക്കി ഉപയോഗിക്കുക സി പി എം. എന്നാൽ ഇത് ഒരു വർഗീയത ആളിക്കത്തിക്കാൻ അവസരമാണെന്ന് പറഞ്ഞ ഈ സുവർണാവസരം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെ ഗവർണർ വരെ ആക്കിയ പാർട്ടിയാണ് ബി ജെ പി. ഇവരുടെ രണ്ടിലെ ലക്ഷ്യം ചോര കുടിക്കുകയാണ്. അതിനവസരം കേരളത്തിൽ ഉണ്ടാകില്ല, കോൺഗ്രസ് അനുവദിക്കില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കും.